അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പൊ അതാ 10:30 നമുക്ക് ഇൻഫോർമേഷൻ വന്നത്, പാസ് കിട്ടിയത് 10:30. അതായത് രമേശേട്ടൻ അപ്പൊ തുടങ്ങിയ ഓട്ടാണ്. ഞാനും അതെ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല, കാരണം പാസ് കിട്ടിയിട്ടില്ലേ നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ, വെറുതെ പാസ് കിട്ടാതെ പോകരുതല്ലോ. അപ്പൊ പാസ് കിട്ടിയാൽ മാത്രമേ പാക്ക് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരാഴ്ച മുന്നേ അല്ലേ, ഒരാഴ്ച മുന്നേ നമ്മള് പാസ് എടുത്തു. മഹാരാഷ്ട്ര എക്സിറ്റ് പാസ് നമുക്ക് 2 ദിവസം മുന്നേ കിട്ടി. പക്ഷെ വാളയാറ് പാസ് നമുക്ക് ഇന്ന് രാവിലെ 10 മണിക്കാണ്. നാളെ പുറപ്പെട്ടാലാണ് മറ്റന്നാൾ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ആ പാസ് അങ്ങനെയാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് കിട്ടിയ ഉടനെ തന്നെ എല്ലാം പാക്ക് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. എന്തൊക്കെയാണ് എല്ലാ സാധനങ്ങളും, പുറത്തു പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വീട്ടിലുള്ള ഡ്രസ്സ് എടുത്തിടാൻ ഉള്ള മാത്രമല്ലേ ഉള്ളൂ നമുക്ക് പാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. പിന്നെ പോവാനുള്ള, നമ്മൾ പോണത് കാറിലാണ്. സോ സേഫ് ഡ്രൈവ്, കാറായിരിക്കും സേഫ്, ഏറ്റവും സേഫ് ആയിട്ട്. കാരണം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും നമ്മൾ പുറത്ത് ഇറങ്ങാനോ നിൽക്കാനോ ഒന്നും പോകുന്നില്ല. സോ എല്ലാ 24 hours ഫുഡ്, വെള്ളം, പിന്നെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കാറിൽ കരുതിയിട്ട് പുറത്തേ ഇറങ്ങാത്ത രീതിയിൽ പോവാനാണ്. അപ്പൊ ഞാൻ ഇവിടെ നിലത്തിരുന്നിട്ടുള്ള പാക്കിങ്ങിലാണ്. പെട്ടിയൊക്കെ ഒന്ന് പൊടി തട്ടി രമേശന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. ഏകദേശം 1 വർഷമായി നാട്ടിൽ പോയിട്ട് കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ മെയില് പോയതല്ലേ. അപ്പൊ ഞാനിവിടെ ഡ്രസ്സുകൾ പറഞ്ഞ പോലെ വീട്ടിലിടുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് എടുത്തു വെക്കുന്നത്. അങ്ങനെ ഹെവി ഡ്രസ്സുകളൊന്നും എടുത്തു വെക്കുന്നില്ല, എല്ലാം വീട്ടിലിരുന്ന ഇടുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് എടുത്തു വെക്കുന്നത് കേട്ടോ. മിത്തുകുട്ടറി എന്റെയൊക്കെ, പിന്നെ യൂട്യൂബും ഷൂട്ടിങ്ങും ഉള്ള കാരണം എന്താ പറയാ, അത്യാവശ്യം വീട്ടിലിടുന്നതാണെങ്കിലും നല്ല ഡ്രസ്സ് എടുത്തു വെക്കേണ്ട. നമ്മള് അത്യാവശ്യം ഒരു പെട്ടിയില് കുറച്ച് കമ്മല്, കാരണം നാട്ടിൽ അങ്ങനത്തെ ഒന്നും എന്റെ സാധനങ്ങളൊന്നും ഞാൻ നാട്ടിൽ വെച്ച് പോരാറില്ല, കാരണം കൊല്ലത്തിലൊരിക്കലല്ലേ പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വള, അതുപോലെ കമ്മല്, അങ്ങനത്തെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ടാണ്, നമ്മള് യൂട്യൂബിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അത്. പിന്നെ മിത്തുകുട്ടറെ ഒന്ന് അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം കൂടെ ഒരു പാക്കറ്റിലാക്കിയിട്ടുണ്ട്. ടെൻഷനില്ല, നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും കുത്തി നിറച്ചിട്ടിട്ട് പോവാം, കാരണം വെയിറ്റ് പ്രശ്നം അങ്ങനത്തെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് കറക്റ്റാക്കി വെക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കൊള്ളിക്കുക അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ പെട്ടികൾ 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നേരം 7 മണി കഴിഞ്ഞു കേട്ടോ, എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്കുള്ളത് മെയിൻ ആയിട്ട് ഹാൻഡ് ബാഗിലേക്ക് പാക്ക് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇത് സാനിറ്റൈസർ, അതൊരു 2-3 എണ്ണം ഇതുപോലത്തെ എടുത്തു വെക്കുന്നുണ്ട്. സാനിറ്റൈസർ എപ്പോഴും നമുക്ക് ആവശ്യം വരും, പുറത്തിറങ്ങും, ഇപ്പൊ ഡോക്യുമെന്റ്സ് കൊടുക്കാനൊക്കെ ഇറങ്ങുമ്പോ ഒക്കെ ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് അതുണ്ട്. പിന്നെ നമ്മള് ഫേസ് വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് മുഖം കഴുകണമെങ്കിലോ ഒക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ കയ്യിൽ വെക്കാനുള്ള സാധനങ്ങളാണ്. പെട്ടിയില് നാട്ടിൽ പോയിട്ട് അവിടെ എടുക്കേണ്ട സാധനങ്ങളാണ് പെട്ടിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ മാസ്ക് വാങ്ങിയിട്ടുണ്ട്, N95 മാസ്ക് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് സാധാരണ ടൈപ്പ് മാസ്ക്, കാരണം അത്യാവശ്യം നാട്ടിൽ പോയാൽ യൂസ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്, കുറെ ദിവസം 2 മാസം മുന്നേ ഓർഡർ ചെയ്തു തന്നെ കേട്ടോ. അപ്പൊ ഇതൊരു 10 or 12 ഉണ്ട്. ഇങ്ങനത്തെ അത്യാവശ്യം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ, ഇവിടേക്ക് ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നമ്മള് കുറച്ച് ദൂരത്തേക്കൊക്കെ പോവല്ല. പിന്നെ നമ്മള് ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് വണ്ടിയിൽ പോവാണെങ്കിൽ കൂടെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കയ്യ് ഗ്ലൗസ് എങ്ങനെയാണ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതൊന്നും ആവശ്യം വരില്ലെങ്കിൽ നമ്മളത് വാങ്ങിച്ചു വെച്ചു, കാരണം എപ്പോഴാണ് ഏത് സന്ധിൽ കൂടെയാണ് പോകണമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ മെഡിസിൻസ് പോലെ തലവേദന ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവോ ബാക്ക് പെയിനോ ഒക്കെ വരികയാണെങ്കിൽ അങ്ങനത്തെ 1-2 സാധനങ്ങളും കൂടെ നമ്മൾ കരുതിയിട്ടുണ്ട്. അപ്പൊ ഈ വക സാധനങ്ങൾ, വൈപ്സ്, അതുപോലെ വാച്ച്, സൺസ്ക്രീൻ, ലോഷൻ, ഇങ്ങനത്തെ പേഴ്സ്, ATM കാർഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഗിൽ സൂക്ഷിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കും, അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പാക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാവിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഇഡ്ലിക്ക് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇഡ്ലിയും പിന്നെ പൊടിയും, ഞാൻ ഓൾറെഡി ദോശയുടെ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഡ്ലിയും ദോശയുടെ പൊടിയും പിന്നെ ചപ്പാത്തി കുറച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു, കാരണം ഞാൻ ന്യൂട്രല്ലയുടെ 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂട്രല്ലയില് ചപ്പാത്തിയിലെ ന്യൂട്രല്ല വരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും മിഥുന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, വാട്ടർ മെലൻ, പോമഗ്രനേറ്റ്. കാരണം ഈ 2 ദിവസം നമ്മൾ അധികം ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും സേഫ്. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, അതാണ്, കാരണം നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ ഡീഹൈഡ്രേഷൻ വരാൻ ചാൻസ് ഉണ്ട്, വെള്ളം കുടിക്കുക. അപ്പം ഞാൻ ഇഡ്ലി ഇവിടെ ഇന്ന് പരച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം നാളെ രാവിലെ എണീറ്റ് നേരത്തെ എണീറ്റ് ഇഡ്ലിയും പൊടിയും റെഡിയാക്കി ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ചാൽ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് കാലത്തേക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രിഡ്ജും മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് തുറന്ന് വെക്കണം, അല്ലെങ്കിൽ വരുമ്പോഴേക്ക് ഫുള്ള് പൂപ്പൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിലെ എല്ലാ സാധനങ്ങളും ഒഴിവാക്കുകയാണ്. സോസും കാര്യങ്ങളൊക്കെ അതൊക്കെ വേണം ഞാൻ വീട്ടിലേക്ക് നാട്ടിലേക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം വെറുതെ കളയണ്ടല്ലോ. ബാക്കി ഫുള്ള് ക്ലീൻ ചെയ്ത് ഓഫ് ചെയ്ത് ഇടാനാണ് പരിപാടി. പരമേശ്വരൻ എന്താ, ഞങ്ങളുടെ പാക്കിങ് എന്റെ ഫുഡിന്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ രാവിലെ എണീറ്റിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കല് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിക്സ് ഞങ്ങൾക്ക് ഒരു ബാഗ് തന്നെ വേണം കേട്ടോ.
വലിയ ട്രൈപോഡ്, ചെറിയ ട്രൈപോഡ്, വലിയ ട്രൈപോഡ് പാക്ക് ചെയ്യാണ്ട്, അതിലും ചെറിയ ട്രൈപോഡ്, അതിലും കുഞ്ഞ് ട്രൈപോഡ്. ഈ യൂട്യൂബിന്റെ കാരണം എനിക്ക് ഷൂട്ടിങ്ങും ഇതൊക്കെ ഉള്ളതുകൊണ്ടേ എന്തായാലും ട്രൈപോഡും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. എന്ത് ഇപ്രാവശ്യത്തെ ഒരൊറ്റ വ്യത്യാസം എന്താണെന്ന് വെച്ചാല്, എല്ലാ പ്രാവശ്യവും നമ്മൾ മുമ്പ് 2 weeks, 1 week അല്ലെങ്കിൽ 10 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം എത്ര ദിവസം എന്നുള്ളത് അറിയില്ല. അതാണ് പാക്ക് ചെയ്യുമ്പോഴുള്ള ഒരു അനിശ്ചിതാവസ്ഥ, എത്ര എണ്ണം കൊണ്ടുപോകണം, എന്തൊക്കെ എടുക്കണം എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് പാക്കിങ്. അപ്പൊ എല്ലാം കുറച്ച് കൂടുതലുണ്ട് ഇപ്രാവശ്യം. ഞങ്ങളുടെ പെട്ടിക്ക് പുറമേ കേട്ടോ, ഇതൊക്കെ രംഷേട്ടന്റെ സാധനങ്ങളാണ്. ഈ പെട്ടികൾ മൊത്തം രംഷേട്ടന്റെ. ഇത് മിത്തോസ്, ഒരാവശ്യമില്ലാതെ കുറെ കച്ചറ കയറ്റിണ്ടേ. ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഈ രണ്ട് ബാഗ് ഉണ്ടായിരുന്നു. രംഷേട്ട് ഒരു ബാഗ് ഒഴിവാക്കിട്ടോ. അയ്യോ, ഞങ്ങൾക്ക് രാത്രി വേഗം കിടന്നാ മതി. ഇതായിരിക്കും രാവിലെ നേരത്തെ നീക്കണ്ട. അതെ, നേരത്തെ നീക്കണം. ഇപ്പൊ പോവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഓഫീസ് എങ്ങനെയാലും ഒരു മാസം ഇനിയും എടുക്കും. അതൊന്ന് ഉറപ്പില്ല, ഒരു മാസം. അപ്പൊ എന്താ വെച്ചാൽ, ഒരു മാസം വർക്ക് ഫ്രം ഹോം തന്നെയാവും. അപ്പൊ വിചാരിച്ചു, എല്ലാ ഓപ്ഷൻസും ഉണ്ട് നമ്മളെ അടുത്ത്. മിഥുനൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു സെപ്റ്റംബർ വരെ ഇവിടെ തുറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മിഥുനും ഒരു നാലഞ്ച്, ഇതിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഭയങ്കര സപ്പോർട്ടീവ്. 2 months ആയിട്ട് മിഥു അനങ്ങിയിട്ടില്ല, ഇതിനുള്ളിൽ ഡോറിന്റെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നാട്ടിലാകുമ്പോ മുറത്തും മുറ്റത്തൊക്കെ കളിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മള് ഇത്രയും സേഫ് ആയിട്ട് കാറിലായതുകൊണ്ട് മാത്രം, നമ്മള് മാത്രല്ലേ ഉള്ളൂ കാറിൽ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് പോണത്. പക്ഷെ നമുക്ക് എന്താ വെച്ചാല്, രംഷേട്ടനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, വീടുണ്ട്. അപ്പൊ അമ്മയുടെ ഒന്നും അടുത്തിരിക്കില്ല, നമ്മൾ ഹോമിലേക്ക് പോകുന്നില്ല. വേറൊരു വീടുണ്ട്, അവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള, പക്ഷെ അവിടെ ആരും താമസിക്കുന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ അത്യാവശ്യം എന്താ പറയാ, ഗ്യാസ്, സ്റ്റവ്, ഭക്ഷണ സാധനങ്ങൾ, ഒരു 14 days ഭക്ഷണ സാധനങ്ങൾ, എനിക്ക് മറ്റേ ഇന്റർനെറ്റ് കണക്ഷൻ വർക്ക് ചെയ്യാൻ, പിന്നെ 14 days കഴിഞ്ഞ് നമുക്ക് അച്ഛന്റെ ഇവിടെ അടുത്ത് ഇങ്ങനെ പോവാലോ. അപ്പൊ ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് മാത്രം പോണതാണ് കേട്ടോ. കാരണം ഒരേ വീട്ടിലാണെങ്കിൽ പോകുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു വീടുള്ള കാരണം പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് 2 pass ആണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ ഡേറ്റിന്റെ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. റൂള് നമുക്ക് മാറുമ്പോ നമുക്ക് ഓരോ ദിവസം റൂള് മാറുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റ് എന്താ പറയൂ? ഇന്ന് സത്യം പറയാലോ, എനിക്ക് ഡേറ്റ് പോലും അറിയില്ല. ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ച് കലണ്ടർ നോക്കാൻ ചെയ്യാറുണ്ട്. ഇന്ന് 12 12 ഞാൻ 10 വിചാരിച്ചു. നമ്മള് വാളയാർ ചെക്ക് പോസ്റ്റ് വഴിയാണ് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് വേണ്ടത് മഹാരാഷ്ട്ര, ഞങ്ങൾ റായ്ഗഡ് ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ. അപ്പൊ റായ്ഗഡ് ഡിസ്ട്രിക്റ്റിന്റെ, റായ്ഗഡ് ഡിസ്ട്രിക്റ്റ് ഓറഞ്ച് സോൺ ആണ്. അപ്പൊ റായ്ഗഡ് ഡിസ്ട്രിക്റ്റിന്റെ പാസ് ഒന്നുണ്ട്, അത് വേണം. COVID-19 ജാഗ്രത കേരളത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യാനുള്ളത്. അപ്പൊ അത് ഏത് ചെക്ക് പോസ്റ്റ് വഴിയാണ് നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യേണ്ടത് എന്നുള്ളത്, ആ ഒരു പാസ്. അത് വാളയാറാണോ, മഞ്ചേശ്വരമാണോ, വേറെ ഏതാണോ, മുത്തങ്ങയാണോ, എന്താന്നുള്ളത് അതിൽ അവരവിടെ ചേർക്കും. ഈ 2 passes എടുത്തതിന് ശേഷം മാത്രമേ മുംബൈയിൽ നിന്ന് ആരും പുറപ്പെടാനേ പാടില്ല. ഒരു കാര്യം പറയണ്ട, നമുക്ക് നൈറ്റ് സ്റ്റേ പറ്റില്ല. കാരണം ഒന്നാമത് ലോക്ക്ഡൗൺ ആയ കാരണം ഹോട്ടലില്ല. പിന്നെ നമുക്ക് റിസ്ക് എടുത്തിട്ട് ഹോട്ടലിൽ നിൽക്കണം പറ്റില്ല. ഞങ്ങള് 24 hours ഡ്രൈവ് ചെയ്യാം. എന്തെങ്കിലും ഉറക്കം വരുമ്പോ നമ്മള് എവിടെയെങ്കിലും നിർത്തി സൈഡിൽ. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വരില്ല. പക്ഷേ പിന്നെ ആ പ്രശ്നം വരില്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇനി വന്നാൽ തന്നെ ഞങ്ങള് മെല്ലെ മെല്ലെ ഡ്രൈവ് ചെയ്തിട്ട് 1.5 hours എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട്. ഞങ്ങള് നാട്ടിലേക്ക് ഇതിന്റെ മുന്നേ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ രാത്രിയും പകലായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ റെഡിക്ക്, കാർ റെഡി ആക്കിയിട്ടുണ്ട്. രാത്രി കിടക്കാൻ നല്ല ലേറ്റ് ആയി. രാവിലെ ഒരു 4:30 എണീറ്റുട്ടോ. ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലിയൊക്കെ പൊളിച്ചു പൊന്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഡ്ഡലിയും അതുപോലെ ചട്നി, തേങ്ങ, 2 തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളയും വേണ്ടല്ലോ ചോദിച്ചാൽ ഞാൻ തേങ്ങ ചട്നി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചപ്പാത്തി, കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് യൂസ് ചെയ്യാൻ എപ്പോഴും കേട് വരാതിരിക്കാൻ ചപ്പാത്തി നല്ലതായതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ന്യൂട്ടെല്ലാ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറേ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പൊടിയും എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ 2 days വേറെ ഒന്നും, പ്രത്യേകിച്ച് ഫ്രൂട്ട്സും മാത്രം മതി. വേറെ ഒന്നും കാര്യങ്ങളും നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല 2 days. അപ്പോൾ 2 days ഫുൾ ഫുഡ് ഐറ്റംസും ഇതാ പറഞ്ഞ പോലെ ഇഡ്ഡലി, പൊടി, എണ്ണ, ചമ്മന്തി, അതുപോലെ വാട്ടർ മെലൻ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. ഒരു 10-20 ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുപോയി. ഇനി എന്തായാലും ഒരു 2 days 3 times എന്ന് പറഞ്ഞ പോലെ, 3 times ഭക്ഷണം കഴിക്കാന്നുള്ള പറഞ്ഞ പോലുള്ള സാധനങ്ങൾ റെഡിയാക്കി. പിന്നെ ഇതാ ഈ പറഞ്ഞ പോലെ സാനിറ്റൈസർ, ഇത് ഫുൾ ഞങ്ങളുടെ മെഡിക്കൽ ബാഗാണ് കേട്ടോ. അതായത് അതിൽ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് സാനിറ്റൈസർ, അതുപോലെ നമുക്ക് മെഡിക്കൽ ഗ്ലൗസ്, മാസ്ക്, ഇതൊക്കെ നമ്മൾ കയ്യിൽ തന്നെ വെക്കുക. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരു ബാഗിലാക്കി നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് ഇറങ്ങേണ്ട ആവശ്യം വരുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഒരു കവർ നിറയെ, ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ നമുക്ക് അത്യാവശ്യം എടുക്കാനുള്ള സാധനങ്ങളാണ്. ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിച്ചത് വെള്ളം. ഈ ഒരു 20 liters വെള്ളത്തിൽ ഒരു 10 liters വെള്ളം നമ്മൾ ഫുൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു സ്ഥലത്തും ഇറങ്ങുന്നില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. 6 നമ്മൾ ഇറങ്ങി. 4 തുടങ്ങിയ പരിപാടികളാണ്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങാണ്. ബാക്കി സെറ്റപ്പ് ഒക്കെ പിന്നെ കാറിൽ മാസ്ക്, ഇപ്പൊ തൽക്കാലം കാറിലേക്കുള്ള മാസ്ക് ആണ്. അതെ, ബാക്കിയൊക്കെ പിന്നെ അവിടെ ചെന്നിട്ടില്ല. പോകുന്ന വഴി സംഭവങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. എങ്ങനെയാണ് പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഏതൊക്കെയാണ് വഴിയിൽ നമുക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്നൊക്കെ, നമുക്ക് എന്താണ് അവിടെ എന്നുള്ളതൊക്കെ നമ്മൾ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യും. അപ്പൊ നമുക്ക് അറിയിക്കാം. അതുപോലെ തന്നെ നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും എല്ലാം, ക്വാറന്റൈൻ ജീവിതവും എല്ലാം ഉണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ യാത്ര തുടങ്ങട്ടെ.